അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡിപെൻഡൻറ് ഇവൻറ്സ് ആൻഡ് ഡിപ്പെൻഡൻറ് ഇവൻറ്സ് എന്താണെന്നാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഇവൻറ്റുകൾ നമുക്ക് എയും ബിയും എന്ന് പറഞ്ഞ രണ്ട് ഇവൻറ്റുകളുണ്ട്. അവരെ ഇൻഡിപെൻഡൻറ് ഇവൻറ്സ് എന്ന് എപ്പോഴാണ് പറയുകയാണെന്ന് വെച്ചാൽ, എയുടെ ഒക്കറൻസ് ഒരിക്കലും ബീനെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ബി ഒക്കർ ചെയ്യുന്നത് എയിനെ ഒരിക്കലും ബാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ് ഇവൻറ്സ് എന്ന് പറയും. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്, ഒരാൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ബി സംഭവിച്ചാലും ഇല്ലെങ്കിലും എയ്ക്ക് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അങ്ങനത്തെ ഇവൻറ്റുകളെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ് ഇവൻറ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിപ്പെൻഡൻറ് ഇവൻറ്സ്? ഡിപ്പെൻഡൻറ് ഇവൻറ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ, എ എന്ന് പറഞ്ഞ ഇവൻ്റ് ഒക്കർ ചെയ്താൽ അത് ബി എന്ന് പറഞ്ഞ ഇവൻറ്റിനെ ബാധിക്കുകയാണെങ്കിൽ നമ്മൾ പറയും എ ആൻഡ് ബി ആർ ഡിപ്പെൻഡൻറ് ഇവൻറ്സ്. അല്ലെങ്കിൽ ബി ഒക്കർ ചെയ്യുന്നത് എനെ ബാധിക്കുകയാണെങ്കിൽ നമ്മൾ പറയും എ ആൻഡ് ബി ആർ ഡിപ്പെൻഡൻറ് ഇവൻറ്സ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോഴും നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം ഈ ഡിപ്പെൻഡൻറ് ഇൻഡിപെൻഡൻറ് ഇവൻറ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്ന ടേമാണ്, കൺസെപ്റ്റാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പം നമ്മൾ ഇതുവരെ നോക്കിയ പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇവൻറ്റുകളുടെ പ്രോബബിലിറ്റി നോക്കി, അതിൽ പ്രത്യേകം ഒരു കണ്ടീഷൻ ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന പ്രോബബിലിറ്റികളെല്ലാം അൺകണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിരുന്നു, ഒരു പ്രത്യേക കണ്ടീഷനില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പ്രോബബിലിറ്റിയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എ ഞാൻ കാണുക വിചാരിക്കും. അപ്പോൾ നേരത്തെ വെച്ചാൽ അൺകണ്ടീഷണൽ വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് മാത്രം കണ്ടുള്ളൂ അല്ലേ. പക്ഷേ ഇവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒരു കണ്ടീഷൻ കൂടി തരികയാണ്. അതായത് നമ്മളിങ്ങനെ സ്ലാഷ് ബി എന്നിടും, നമ്മൾ വായിക്കുക പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ബി എന്ന് പറഞ്ഞ ഇവൻറ്റ് നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ഇൻഫോർമേഷൻ കൂടി, ഒരു കണ്ടീഷൻ കൂടി ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യത്തിലാണ് നമ്മൾ എയുടെ പ്രോബബിലിറ്റി കാണുന്നത്. ഇങ്ങനെ എഴുതുന്ന പ്രോബബിലിറ്റികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടീഷണൽ പ്രോബബിലിറ്റി. അതേമാതിരി പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഇങ്ങനെ എഴുതും. എൻ്റെ അർത്ഥം ബിക്കുള്ള ഇവിടെ കാണുന്നത് ആരാ പ്രോബബിലിറ്റിയാണ്, ബി എന്ന് പറഞ്ഞ ഇവൻറ്റിനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പം ഒരു ഇൻഫോർമേഷൻ നമുക്ക് തന്നിരിക്കുന്നു എ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചിലപ്പം എയും ബിയും ഡിപ്പെൻഡൻറ് ഇവൻറ്റ്സ് ആണെങ്കിൽ എ നടന്നു കഴിഞ്ഞാൽ അത് ബീനെ ബാധിക്കും. അതുമാതിരി ബി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എയുടെ പ്രോബബിലിറ്റീനെ ബാധിക്കും അല്ലേ. അപ്പോൾ ഈ പ്രോബബിലിറ്റിക്ക് വെറും പി ഓഫ് എ എന്ന് പറയുന്നതും പി ഓഫ് എ ഗിവൺ ബിക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രോബബിലിറ്റീസാണ് നമ്മളിവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന പേരിൽ അറിയുന്നത്. അപ്പോൾ ഇവരുടെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി നമ്മൾ കണ്ടുപിടിക്കുക? പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതായത് ഈ രണ്ട് ഇവൻറ്റുകളുടെ ഇൻ്റർസെക്ഷൻ, ഒരു ഒന്നിച്ച് സംഭവിക്കുക, എ ആൻഡ് ബി എന്നുള്ളതാണ് ഇൻ്റർസെക്ഷൻ്റെ അർത്ഥം അല്ലേ. ഡിവൈഡഡ് ബൈ പി ഓഫ് ബി, പ്രൊവൈഡഡ് ഇത് ന്യൂമറേറ്റർ ഒരിക്കലും സീറോ ആവരുതല്ലോ, പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു സീറോ എന്നുള്ളൊരു കണ്ടീഷൻ കൂടി വേണം. അതുകൂടി നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം, കാരണം പി ഓഫ് ബി സീറോ ആണെന്നു വെച്ചാൽ ഇത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. സിമിലർലി പി ഓഫ് ബി ഗിവൺ എ, ഈ ഡെഫിനേഷൻ പ്രകാരം എന്ത് പറയും, ഇവർ രണ്ടുപേരുടെ ഇൻ്റർസെക്ഷൻ. ഇപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുകയാണെച്ചാലും ബി ഇൻ്റർസെക്ഷൻ എ എന്നൊക്കെ പറയുകയാണെച്ചാൽ സെയിം ആണ്, ഡിവൈഡഡ് ബൈ പി ഓഫ് എ. പ്രൊവൈഡഡ് പി ഓഫ് എ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു സീറോ, ഇത് സീറോ ആവരുത്, സീറോ അല്ലാത്തൊരു വാല്യൂ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റീനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് ഏതോ രണ്ട് ഇവൻറ്റുകൾ, ഇപ്പം ഞാൻ ഇപ്പോൾ സ്പെഷ്യലായിട്ട് പറയുന്നത് ഇപ്പോൾ ഡിപ്പെൻഡൻറ് ഇവൻറ്റ്സിനൊക്കെ പറയും. ഇപ്പോൾ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ്, എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ വാട്ട് വിൽ ബി പി ഓഫ് എ ഗിവൺ ബി? എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എ നടന്നാലും ബി നടന്നാലും അത് മറ്റ് രണ്ടാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ബി നടന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബി നടന്നാലും എയ്ക്ക് യാതൊരു വ്യത്യാസവും വരില്ല. അപ്പോൾ ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, നമുക്ക് പറയാം പി ഓഫ് എ ഗിവൺ ബി കണ്ടീഷണൽ പ്രോബബിലിറ്റി ഏതിന് തുല്യമാണ്, അൺകണ്ടീഷണൽ പ്രോബബിലിറ്റിക്ക് തുല്യമാണ്. അതേമാതിരി പി ഓഫ് ബി ഗിവൺ എനെ നമുക്ക് എന്ത് പറയാം, പി ഓഫ് ബി എന്നും പറയാം. ഇതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റിയും പിന്നെ ഇൻഡിപെൻഡൻറ് ഇവൻറ്റിൻ്റെ കേസിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്തായി മാറി, അൺകണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ട് മാറി. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഇനി അത് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി പറയണം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി, നമ്മൾ എഡീഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി കണ്ടു അല്ലേ. എഡീഷൻ തിയറം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എഡീഷൻ തിയറം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് പി ഓഫ് എ യൂണിയൻ ബി എന്തായിരുന്നു എന്നാണ് പറഞ്ഞുതന്നുണ്ടായിരുന്നത്. അത് പറഞ്ഞത് പി ഓഫ് എ യൂണിയൻ ബി എന്താണെന്നാണ്, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി
മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നാണ് പറഞ്ഞു തന്നത്. അതായത് എ യൂണിയൻ ബിക്കുള്ളൊരു എക്സ്പ്രഷനാണ് എഡീഷൻ തിയറം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്നാൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം നമുക്ക് പറഞ്ഞു തരുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്കുള്ള എക്സ്പ്രഷനാണ്. അപ്പോൾ വാട്ട് ഈസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡെഫിനിഷൻ എഴുതി. കണ്ടീഷണൽ പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് പറഞ്ഞില്ലേ. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ആർക്കുള്ള എക്സ്പ്രഷൻ കാണുന്നത്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അങ്ങനെയാണ് വെച്ചാൽ വാട്ട് ഈസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി? ഈ ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. ദാൻ ബി റിട്ടൺ ആസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി, ഇങ്ങനെ പറയും. അതായത് മൾട്ടിപ്ലിക്കേഷൻ തിയറി എന്താണ്? എ ഫോർ എനി ടു ഇവൻസ് ആണ്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ക്യാൻ ബി റിട്ടേൺ ആസ് പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി. ഓർ നമ്മൾ പി ഓഫ് ബി ഗിവൺ എന്ന് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് എ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അനുസരിച്ച് ഇതിനെ എങ്ങനെയും കൂടി എഴുതുക വേറൊരു തരത്തിൽ, ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടേൺ ആസ് പി ഓഫ് എ ഇൻറ്റു, അതായത് ഇങ്ങോട്ട് കൊണ്ടുപോയാല് പി ഓഫ് ബി ഗിവൺ എ, ഇങ്ങനെ എഴുതാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അത് നമുക്ക് കിട്ടിയത് എവിടുന്നാണ്? പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ആ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്കുള്ള എക്സ്പ്രഷൻ. ഇറ്റ് ഇസ് ഐദർ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി. ഇതിങ്ങനെ ക്യാൻസൽ ചെയ്ത് പോണ മാതിരി വിചാരിച്ചാൽ മതി. ഓർ ഇറ്റ് ഇസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ. ഇതിപ്പോൾ എനി ടു ഇവൻസ്, ഏതെങ്കിലും ഏത് രണ്ട് ഇവൻസിനും ഇത് ബാധകമാണ്, ഏത് ഇവൻസിനും ജനറലായിട്ട്. എസ്പെഷ്യലി ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻസ്, എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് ഇവൻസ്, അവർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു പി ഓഫ് എ ഗിവൺ ബി ഏതിന് തുല്യമാണ്? പി ഓഫ് എക്ക്. അല്ലെങ്കിൽ പി ഓഫ് ബി ഗിവൺ ഏതിന് തുല്യമാണ്? പി ഓഫ് ബിക്ക് തുല്യമാണ്. അപ്പോൾ എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞിരുന്നത്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കാനുള്ള ഒരു വഴിയാണിത്. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്നുള്ളത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം പറയുന്നത്. അപ്പോൾ ഓർക്കണം, മൾട്ടിപ്ലിക്കേഷൻ തിയറം എ ഇന്റർസെക്ഷൻ ബിക്കുള്ള ഒരു എക്സ്പ്രഷനാണ് തരുന്നത്. എഡീഷൻ തിയറം പി ഓഫ് എ യൂണിയൻ ബിക്കുള്ള എക്സ്പ്രഷനാണ് തരുന്നത്. മൾട്ടിപ്ലിക്കേഷൻ തിയറം മാറുന്നു എപ്പം എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിനെ ജസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതും. ഇതായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ തിയറമോ എഡീഷൻ തിയറം ആൻഡ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് വെച്ചാലൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. അതായത് നമുക്കൊരു പി ഓഫ് എ തന്നിട്ടുണ്ട്. ഗിവൺ പി ഓഫ് എ ഇസ് ഈക്വൽ ടു 0.7 ആൻഡ് പി ഓഫ് ബി ഇസ് ഈക്വൽ ടു സേ 0.4. പി ഓഫ് A intersection B is given as, say, 0.2. ഇങ്ങനെ തന്നിട്ടുണ്ട് വിചാരിക്കും. അപ്പോൾ നമ്മളോട് പറയുകയാണ് ഫൈൻഡ് പി ഓഫ് എ ഗിവൺ ബി ആൻഡ് പി ഓഫ് ബി ഗിവൺ എ. ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? ജസ്റ്റ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് ഡെഫിനേഷൻ പ്രകാരം ഇറ്റ് ഈസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. That is equal to, what is P of A intersection B? 0.2 divided by P of B, 0.4. 0.2 by 0.4. Chedale, it's 1/2 or the answer is 0.5. Just divide it. Directed question barnaanane. What is P of B given A? By definition, it is P of A intersection B divided by P of A. Which is equal to 0.2. ഡിവൈഡഡ് ബൈ 0.7, ദറ്റ് ഇസ് ഈക്വൽ ടു 2/7 എന്ന് വരും. മനസ്സിലെ ഡെസിമൽ ആക്കിയിട്ട് മാറ്റി എഴുതാം അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് ആ കണ്ടീഷണൽ പ്രോബബിലിറ്റീനെ ഒരു ചെറിയൊരു എക്സാമ്പിളിലൂടെ നോക്കിയത്. നമ്മൾ ഇതിൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഞാനൊരു പ്രോബ്ലം പറയുന്നത് ഒരു 2-stage പ്രോബ്ലങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റെ ചെറിയൊരു എക്സാമ്പിളായിട്ട് പറയാം. നമ്മളടുത്ത് 2 ബാഗുകളുണ്ട്. ഫസ്റ്റ് ബാഗിൽ
ഫസ്റ്റ് ബാഗും സെക്കൻഡ് ബാഗും, രണ്ട് ബാഗുകൾ എൻ്റെ കയ്യിലുണ്ട്. സെക്കൻഡ് ബാഗ്, ഫസ്റ്റ് ബാഗിൽ 3 വൈറ്റും 5 ബ്ലാക്ക് ബോൾസും ഉണ്ട്. സെക്കൻഡ് ബാഗിൽ 6 വൈറ്റും 8 ബ്ലാക്ക് ബോൾസും ഉണ്ട്. ഇങ്ങനെ രണ്ട് ബാഗുകളാണ് നമ്മളെ കയ്യിലുള്ളത്. ബാഗ് വരച്ചു അല്ലേ, രണ്ട് ബാഗുകളുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ, എ ബാഗ് ഈസ് സെലക്റ്റഡ്. ഫസ്റ്റ് എന്താ ചെയ്തത്, ബാഗ് ഈസ് സെലക്റ്റഡ് ആൻഡ് ദെൻ എ ബോൾ ഇസ് ഡ്രോൺ ഫ്രം ദി സെലക്റ്റഡ് ബാഗ്. എ ബോൾ ഇസ് ഡ്രോൺ, ആദ്യം ഒരു ബാഗ് സെലക്ട് ചെയ്തു, അതിനുശേഷം ഒരു ബോൾ എടുത്തു അല്ലേ. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് എ വൈറ്റ് ബോൾ, അതായത് ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. നമ്മൾ ഇതുവരെ നേരത്തേക്ക് ഒരു ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ബോൾ എടുക്കുന്ന പ്രോബ്ലം ചെയ്തു, അത് വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എല്ലാം നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്താണ്, ഇവിടെ ഒരൊറ്റ ബാഗ് അല്ല ഉള്ളത്, ഇവിടെ രണ്ട് ബാഗുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് എന്താ ചെയ്തിരിക്കുന്നത്, ഒരു ബാഗ് സെലക്ട് ചെയ്യുന്നു, അതിന് ശേഷമാണ് സെലക്ട് ചെയ്ത ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബോൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസാണ് നമ്മളിവിടെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് 2 സ്റ്റേജ് ആയിട്ടുള്ള പ്രോബ്ലംസാണ് ഇവിടെ. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ എന്താ നടക്കുന്നത്, ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് 2 ഘട്ടങ്ങളാണ് അല്ലേ. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ബാഗ് സെലക്ട് ചെയ്യുന്നു, ബാഗ് സെലക്ഷനാണ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ നടത്തിയത്. എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ എന്താ നടത്തുന്നത്, സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ബോളിനെയാണ് സെലക്ട് ചെയ്യുന്നത്, ബോൾ സെലക്ഷനാണ് നടത്തുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള റാൻഡം എക്സ്പെരിമെൻ്റാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ 2 സ്റ്റേജ് റാൻഡം എക്സ്പെരിമെൻറ്റുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പേര് കൊടുക്കാനൊരു രീതിയുണ്ട്. ഫസ്റ്റ് സ്റ്റേജിൽ നടക്കാവുന്ന ഇവൻറ്റുകളെ ഞാൻ B1, B2, B3 അങ്ങനെ പേര് കൊടുക്കുക. ആൻഡ് സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് ആരുടെ പ്രോബബിലിറ്റിയാണോ കണ്ടത്, ആ ഇവൻറ്റിനെ ഞാൻ A എന്നാണ് പേര് കൊടുക്കുക. അപ്പോൾ ഞാൻ A എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഡ്രോയിങ് എ വൈറ്റ് ബോൾ, ഒരു വൈറ്റ് ബോൾ കിട്ടുക എന്ന് പറയുന്ന ഇവൻറ്റിനെ ഞാൻ എന്തായിട്ട് കൊടുക്കുന്നു, A ആയിട്ട് എടുക്കുന്നു. ഫസ്റ്റ് സ്റ്റേജിൽ ഏതൊക്കെ ഇവൻറ്റുകൾ നടക്കാം, ഫസ്റ്റ് ബാഗ് സെലക്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്യാം. അപ്പോൾ B1 എന്ന് പറഞ്ഞാൽ ഞാൻ സെലക്ടിങ് ഫസ്റ്റ് ബാഗ് എന്ന് കൊടുക്കും, ആദ്യത്തെ ബാഗ് സെലക്ട് ചെയ്യണേനെ B1 എന്നും, B2 എന്ന് പറഞ്ഞാൽ സെലക്ടിങ് സെക്കൻഡ് ബാഗ് എന്നും കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ ഞാൻ ഇവൻറ്റുകൾക്ക് പേര് കൊടുത്തു അല്ലേ. ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാഗുകളുടെ എപ്പോഴും നമ്മൾ ടോട്ടൽ താഴെ എഴുതി വയ്ക്കാം അല്ലേ, ഇവിടെ 18 ഇവിടെ 14 ബോളും ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മളെ സ്ഥിതി. അപ്പോൾ ആദ്യം ഒരു ബോള് ബാഗ് സെലക്ട് ചെയ്യണം, പിന്നെയാണ് വൈറ്റ് ബോൾ കിട്ടേണ്ടത് അല്ലേ. അപ്പം നമ്മളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, വൈറ്റ് ബോൾ ഒറ്റയടിക്ക് നമുക്ക് കിട്ടുകയല്ല, എങ്ങനെയൊക്കെ എനിക്ക് വൈറ്റ് ബോൾ കിട്ടാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ വൈറ്റ് ബോൾ കിട്ടാനുള്ള വഴി സെലക്ടിങ് ഫസ്റ്റ് ബാഗ്, ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്തു ആൻഡ് ഡ്രോയിങ് എ സെലക്ടിങ് എ വൈറ്റ് ബോൾ. ആ ഫസ്റ്റ് ബാഗ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു വൈറ്റ് ബോൾ കിട്ടാം, അങ്ങനെ സംഭവിച്ചൂടെ, വൈറ്റ് ബോൾ കിട്ടാനുള്ള ഒരു വഴി. ഓർ അല്ലെങ്കിൽ ഒരു രീതി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സെലക്ടിങ് സെക്കൻഡ് ബാഗ്, അതിലേക്ക് ഞാൻ ചിലപ്പോൾ രണ്ടാമത്തെ ബാഗായിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക, ആൻഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഒരു വൈറ്റ് ബോൾ കിട്ടും. ഇങ്ങനെ രണ്ട് രീതിയിൽ എനിക്ക് വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം രണ്ട് ബാഗേ ഉള്ളൂ. ഇപ്പോൾ 3 ബാഗ് ഉണ്ടെങ്കിൽ 3 രീതിയിൽ കിട്ടുമായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഇതിനെ നമ്മൾ നമ്മളെ ഭാഷയിലേക്ക് പ്രോബബിലിറ്റിയുടെ ലാംഗ്വേജിലേക്ക് മാറ്റാം. സെലക്ടിങ് ഫസ്റ്റ് ബാഗിന് ഞാൻ B1 ആണ് കൊടുത്തിരിക്കുന്നത്, ആൻഡിന് നമ്മൾ ഇൻ്റർസെക്ഷൻ, സെലക്ടിങ് വൈറ്റ് ബോളിന് ഞാൻ എന്താ പേര് കൊടുത്തിരിക്കുന്നത്, A അല്ലേ. B1 ആണ് സെലക്ടിങ് ഫസ്റ്റ് ബാഗ്. അപ്പം നമ്മളെ ഭാഷയിലേക്ക് മാറ്റി, ഓറിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക, യൂണിയൻ. സെലക്ടിങ് സെക്കൻഡ് ബാഗ് ദറ്റ് ഈസ് B2 ആൻഡ് ഇൻ്റർസെക്ഷൻ വൈറ്റ് ബോൾ. ദിസ് ഇസ് ഈക്വൽ ടു, ഈ രണ്ട് ഇവൻറ്റുകൾ നോക്കും, ഇവരെ യൂണിയൻ കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഈ രണ്ട് ഇവൻറ്റുകൾക്ക് ഒന്നിച്ച് സംഭവിക്കാൻ പറ്റുമോ, ഇത് ഒന്നില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ബാഗ് സെലക്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെക്കൻഡ് ബാഗ് സെലക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, അവരെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകൾ നമുക്ക് പ്ലസ് ആക്കിയിട്ട് എഴുതാം, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B2 ഇൻ്റർസെക്ഷൻ A എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവരെ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ഇതൊരു ഇതാ പിന്നെ ഇൻ്റർസെക്ഷനാണ്. ഇൻ്റർസെക്ഷന് ഞാൻ എന്ത് ചെയ്യണു, P(B1)(2) മൾട്ടിപ്ലിക്കേഷൻ തിയറാണ്, P(A)(B1) + P(B2)(P)
എ ഗിവൺ ബി ടു. ഇങ്ങനെയായിട്ട് ഞാൻ എഴുതി.